നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടിട്ടുള്ളത്. നോറ പൊളിച്ചടക്കുന്നുണ്ട്. സീരിയസ്ലി, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇനീഷ്യലി ഞാൻ നോറേനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നോറേനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയല്ല, പക്ഷേ ഒരു ഗെയിമർ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ ഇമ്പ്രൂവ് ആവണം എന്നുള്ളത് നോറ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നോറയുടെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നത് ആ ജിൻഡോനെയും ഗബ്രീനെയും പുറത്താക്കിയിട്ട് തിരിച്ചു വിളിക്കണമെന്ന് വെച്ച സമയത്ത് നോറ ഒറ്റയടിക്ക് പറഞ്ഞു രണ്ടുപേരും തിരിച്ചു വിളിക്കേണ്ടതെന്നുള്ളത്. ബാക്കി എല്ലാവരും ലാലേട്ടൻ്റെ മുന്നിൽ ഒരു ഫേക്ക് പോലെ കളിച്ച പോലെ സംഭവം ക്ലിയറായിട്ട് എല്ലാവരും പറഞ്ഞെങ്കിലും നോറ വളരെ തുറന്നടിച്ചിട്ട് വരാകേണ്ട അഭിപ്രായം എന്താണോ അത് തുറന്ന് പറയേണ്ടത്. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാനതിനെക്കുറിച്ച് വിമർശിച്ചപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞു, അയ്യോ നോറ പറഞ്ഞ് ശരിയായില്ല, കാരണം ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ട് രണ്ടുപേരെ പുറത്താക്കുന്ന സംഭവം പറയാമെന്ന് പറയുമ്പോൾ എന്താ നോറയുടെ മനസ്സെന്ന് വിചാരിച്ചു. പക്ഷേ സ്ലോലി സ്ലോലി നോറയും അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് നോറനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. അതാണ് ശരിക്കും ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് വേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ ആദ്യം ഇപ്പോൾ കഴിഞ്ഞ വർഷം അഖിൽമാരാരെ ഓർമ്മയുണ്ടല്ലോ, കമ്പാരിസൺ സംസാരിക്കല്ല, വെറുത്ത് വെറുത്ത് അഖിൽമാരാരെ വന്ന് ബിഗ് ബോസിലേക്ക് വന്നിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട രാജാവാക്കി കൊണ്ടുപോകേണ്ടത്. അതുപോലെ നോറയെ രാജ്ഞിയാക്കുന്നല്ല പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഈയിടെയായിട്ട് നോറ പറയുന്ന കാര്യങ്ങളെല്ലാം അത്രയും വളരെ സ്ട്രോങ് ആൻഡ് വാലിഡ് പോയിൻറ്റ്സായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രൊമോന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു അലക്കി വെളുപ്പിക്കൽ ടാസ്കോ എന്തോ ഒരു സംഭവം ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക്കാണത്. ആ മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ ജാൻമണിനെ കുറിച്ച് നോറ പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് അവരുടെ പേരിൻ്റെയും പ്രശസ്തി കൊണ്ടും ഒരു അർഹതയില്ലാത്തൊരു പൊസിഷനിലെത്തിയിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ജാൻമണി അവർക്ക് ഫീൽ ചെയ്തു, നോറയ്ക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു ഭൂരിഭാഗം പേർക്കും. എനിക്ക് സീരിയസ്ലി ജാൻമണി ഒരു എന്താ പറയുക, അവിടെ അങ്ങനെ നിൽക്കേണ്ട അർഹതയുള്ളൊരു ഒരു കണ്ട. അതായത് ഇപ്പോൾ എങ്ങനെയാണോ ബിഗ് ബോസ് ഹൗസിൽ അവർക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ കിട്ടാൻ അർഹത ഇല്ലാത്തൊരു വ്യക്തിയാണ്. ആ അർഹത ആ അവർക്ക് കിട്ടാൻ ആയി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രിവിലേജ് പ്രിവിലേജ് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു അനർഹമായിട്ടുള്ളൊരു പ്രിവിലേജ് ഇപ്പോൾ ജാൻമണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കണക്ഷൻ ഒറ്റൊന്നും കൊണ്ട് മാത്രമാണ്. അത് തുറന്നു പറയാൻ കാണിച്ചിട്ടുള്ള നോറയുടെ ആ ഒരു ധൈര്യത്തെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ അൻസിബി ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കോ ആർട്ടിസ്റ്റും പ്രത്യേകിച്ച് സീരിയലിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ആണുങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ ഈവൻ ജിൻഡോ ഏത് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എടുത്തോട്ടെ, ശ്രീരേഖയാണ് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഒരാളും ജാൻമണിക്ക് അഗേൻസ്റ്റായിട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു സിറ്റുവേഷൻ അവിടെ കണ്ടില്ല. അപ്പോൾ നോറ അത് പറയാൻ കാണിച്ചത് ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, കമൻറ്റബിളാണ്. പക്ഷേ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ട്വിസ്റ്റ് എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. ജാൻമണി ഇനി ഇപ്പോൾ തല്ലും കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ടോ, ഇനി എന്തെങ്കിലും ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം ഓൾറെഡി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു വമ്പൻ ഫിസിക്കൽ അസോൾട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ അതുപോലത്തെ അടി അടിക്കാനുള്ളതൊന്നും അടിയൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പിന്നെ എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല. നമുക്ക് പ്രൊമോ കണ്ടിട്ടൊരു കാര്യത്തിന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നുമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ആ ഒരു ബി ജി എം ഇട്ടിട്ട് നേരെ ലാലേട്ടൻ പറയുന്ന നാളെ ബിഗ് ബോസ് എന്നൊക്കെ പറയണ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നാളത്തെ മോർണിംഗ് ടാസ്കിന് മുന്നേ നടക്കുന്ന അല്ലെങ്കിൽ മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ നടക്കുന്ന ഈ ഒരു സംഗതി കാണാൻ വേണ്ടിയിട്ട് ഞാനും എക്സൈറ്റഡ് ആണ് നിങ്ങളെപ്പോലെ. ബാക്കിയൊക്കെ നാളെ പ്രൊമോ കണ്ടിന്യൂഷൻ പറയാം. എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 5 വീക്ക് അടിപൊളി അടുപ്പിച്ച് 5 വീക്കിലും നോമിനേഷനിൽ വന്നിട്ട് 4 പ്രാവശ്യം സേവ് ആയിപ്പോയ നോറയ്ക്ക് അത്യാവശ്യം പുറത്ത് സപ്പോർട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം പ്ലെയർ തന്നെയാണ് നോറ എന്നുള്ളൊരു യാതൊരുവിധ സംശയമില്ല. ഇതുപോലുള്ള കണ്ടസ്റ്റൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ തുറന്ന് നിലപാടുകൾ വ്യക്തമാക്കുന്ന സമയത്താണ് നമുക്കും ഈ ഒരു പ്രോഗ്രാമിനോട് കൂടി പ്രോഗ്രാമിക്ക് നമുക്കും ഇൻട്രസ്റ്റോടുകൂടി കാണാൻ കഴിയുള്ളൂ.